സോഫൻ സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു തായ്ലാൻഡ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഹോം ഫോർ റെൻറ്റ്. ചിത്രം പകുതി വരെ സസ്പെൻസോട് കൂടി കൊണ്ടുപോകും, ഒന്നും മനസ്സിലാവില്ല. എന്നാൽ അതിനുശേഷം ഓരോ കാര്യങ്ങളും റിവീൽ ചെയ്യുമ്പോൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ട്വിസ്റ്റാണ്. ചിത്രം തീരുന്നത് വരെയും ട്വിസ്റ്റാണ്. ഇങ്ങനെ ഒരു ചിത്രം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഈ ചിത്രം കണ്ട് വെറുതെ ടൈം കളഞ്ഞു എന്നൊരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വൺ ലൈൻ സ്റ്റോറി പറഞ്ഞ് ചിത്രത്തിൻ്റെ ആ ഒരു രുചി കളയുന്നില്ല. സസ്പെൻസോട് കൂടി കാണുമ്പോഴാണ് ഒരു ത്രില്ല്. അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളത് എന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ സിറ്റി, ആ സിറ്റിയിലെ ഒരു വലിയ ഫ്ലാറ്റിലെ അഞ്ചാമത്തെ നിലയിലേക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഒരു സ്ത്രീയെ കൂട്ടിയിട്ട് പോകുന്നത് കാണാം. ഇവളുടെ പേര് നിങ്ങൾ. അങ്ങനെ അവിടെ എത്തി ഇതാണ് നിങ്ങളുടെ റൂം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ആകെ അലങ്കോലമായി കിടക്കുന്നതായി കാണുകയാണ്. സിംഗിൾ പസംഗ ഒരുമിച്ച് കൂടി ആഘോഷിച്ചതുപോലുള്ള ആ റൂം കണ്ട് ഇതെന്താ ഇങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, അത് മാഡം, ഇവിടെ താമസിച്ചിരുന്നവർ ഈ റൂം വിട്ടു പോയി. ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ കോൾ ചെയ്ത് നോക്കി, മെസ്സേജ് അയച്ചു നോക്കി, പക്ഷേ ഒരു റിപ്ലൈ പോലുമില്ല. പിന്നെ മാഡം നിങ്ങൾ അർജൻറ്റായിട്ട് റൂം വേണം എന്ന് പറഞ്ഞതുകൊണ്ടാ. പിന്നെ ചെറിയ റേറ്റിന് വേറെ റൂം ഇല്ല. അതേപോലെ ഈ റൂം എടുക്കുകയാണെങ്കിൽ മാഡത്തിന് ഒരു ഓഫർ തരാം. ഇതൊക്കെ മാഡം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ 50% വാടക കുറച്ച് തന്നാൽ മതി. പിന്നെ മാഡം നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് അത് വിൽക്കുന്നുണ്ടോ? ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ വീട് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ആ വീട് കസ്റ്റമറിന് വിട്ടിട്ട് ഇവിടേക്ക് താമസം മാറിയാൽ പോരെ? അത് കേട്ട് ആ വീട് അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണുള്ളത്. ഞാൻ ഹസ്ബൻഡിനോട് ചർച്ച ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയും ചെയ്തു. നിങ്ങന് കല്യാണം കഴിഞ്ഞ് ഒരു കിങ്ങണി എന്നൊരു കുട്ടിയുണ്ട്. ഇവർക്ക് സ്വന്തമായ വീടുണ്ടായിട്ടും നിങ്ങൾ എന്തിനാ ഒരു ഫ്ലാറ്റിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള ഈ വീടും സ്ഥലവും ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം, അതിൽ നിന്നും കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കാം എന്ന് കരുതിയാണ്. ഈ വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്ന് നിങ്ങൾ പറയുമ്പോൾ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഭർത്താവിന് തീരെ താല്പര്യമില്ല. ഇയാളുടെ പേര് കിന്ന്. ഒരു കസ്റ്റമർ വീട് വാടകയ്ക്ക് തരോ എന്ന് താല്പര്യം കാണിക്കുന്നു, അവർ വന്ന് നോക്കട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. അതിനിടയിൽ ഹസ്ബൻഡിന് കോൾ ചെയ്ത്, ഏയ് മനുഷ്യ, വീട് കാണാൻ കസ്റ്റമർ വരും, അവർക്ക് എല്ലാം നേരെ പറഞ്ഞു കൊടുക്കണേ. എന്നാൽ ഹസ്ബൻഡ് പറയുന്നു, എടി, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, വീട് വാടകയ്ക്ക് കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, അതേപോലെ കസ്റ്റമർ വരട്ടെ, ഞാൻ അവരെ പറഞ്ഞു വിടും. അത് കേട്ട് നിങ്ങൾ കലിപ്പിൽ കോൾ കട്ട് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോയി എത്തുമ്പോൾ ഹസ്ബൻഡ് ഒരു വയസ്സായ ലേഡിയോട് സംസാരിക്കുകയായിരുന്നു. അന്നേരം ഏജന്റ് അവിടേക്ക് ഒരു സ്ത്രീയെ കൂട്ടിട്ട് വന്ന്, ഇവളുടെ പേര് നച്ച്, ഒരു ഡോക്ടറാണ്, ആ വയസ്സായ ലേഡി നച്ചിൻ്റെ അമ്മയാണ് എന്ന് നിങ്ങിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾ പറയൂ, ഞങ്ങൾ എപ്പോഴാണ് ഇവിടേക്ക് താമസം മാറേണ്ടത്? അതിന് മറുപടിയായി ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറയാൻ വാ തുറക്കുന്നതിന് മുൻപ് തന്നെ ഹസ്ബൻഡ് കിൻ പറയുന്നു, നിങ്ങൾ ഈ മാസം തന്നെ സൗകര്യം പോലെ താമസം മാറിക്കോ. അത് കേട്ടപ്പോൾ നിങ്ങിന് ഭയങ്കര ഷോക്ക്. എന്തെന്നാൽ നേരത്തെ കോൾ ചെയ്തപ്പോൾ പോലും പറഞ്ഞത് വീട് കൊടുക്കില്ല എന്നാണ്. പിന്നെ എങ്ങനെയാ രണ്ട് പെണ്ണുങ്ങളെ കണ്ടപ്പോൾ ഹസ്ബൻഡിൻ്റെ മൈൻഡ് മാറിയത്? എന്തുമാവട്ടെ, കാര്യം നടന്നു ല്ലോ. അങ്ങനെ നിങ്ങും കിന്നും തീരുമാനിച്ച് എല്ലാ സാധന സാമഗ്രികളും പാക്ക് ചെയ്ത് ഫ്ലാറ്റിലേക്ക് താമസം മാറാനും ഈ വീട് വാടകയ്ക്ക് കൊടുക്കാനും തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടേക്ക് ഒരു അയൽവാസി പെണ്ണുമ്പുള്ള വന്ന്, എന്താ മോളെ ഞങ്ങളോട് ഒന്നും പറയാതെ താമസം മാറുന്നത്, എന്നെ മറന്നോ? ഏയ് മുത്തശ്ശി, അതൊന്നുമല്ല, ഞങ്ങൾ കടം എല്ലാം വീട്ടി സെറ്റിലായിട്ട് വീണ്ടും കുറച്ച് മാസം കഴിഞ്ഞ് ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. വരുന്നതുവരെ ഈ വീട്ടിലോട്ട് മുത്തശ്ശിയുടെ ഒരു കണ്ണു വേണം എന്ന് പറഞ്ഞ് പാസം കാട്ടി ഒടുവിൽ അവിടെ നിന്ന് യാത്രയാവുകയാണ്. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകവേ ഇന്ന് മകളുടെ 7-ാമത്തെ പിറന്നാളാണ്. അന്നേരം അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തെങ്കിലും അത് കിങ്ങണിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തുപറ്റി, എന്താ ഇഷ്ടാവാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ബാർബി ഡോൾ വേണം എന്ന് ടാബ് നോക്കി പറയുകയാണ്. ശരി, നിനക്ക് അത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അവളെ ഉറക്കിക്കിടത്തി പുറത്തു വരുമ്പോൾ കിന്ന് ഒരു റെഡ് കളർ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്ത് പുസ്തകമാ, ആ വയസ്സായ ഡോക്ടർ തന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അല്ലപ്പാ, ഇത് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട പുസ്തകമാ എന്ന് പറഞ്ഞ് ബാഗിൽ വെച്ച് നിൽക്കുമ്പോൾ, ഏയ് മനുഷ്യ, ഈ ഫ്ലാറ്റും റൂമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, മകളുടെ സ്കൂളും അടുത്താണ്. അത് കേട്ടിട്ടും കിന്ന് റൊമാൻറ്റിക് ആവാതെ ഗൗരവത്തിലിരിക്കുമ്പോൾ നിങ്ങൾ അവനെ റൊമാൻറ്റിക് മൂഡിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ നെഞ്ചിൽ എന്തോ ഒരു പ്രത്യേക തരം ടാറ്റ് കുത്തിയത് കാണുകയാണ്. ഏയ് മനുഷ്യ, നിങ്ങളിത് എപ്പോഴാണ് പച്ച കുത്തിയത്? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എൻ്റെ ബോസ് പച്ച കുത്തി, അത് കണ്ടിട്ട് ഞാനും കുത്തിയതാ. എല്ലാം പെട്ടെന്നായിരുന്നു, അതാ
പറയാൻ വിട്ടത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിങ്ങ് നേരെ വാടകയ്ക്ക് കൊടുത്ത അവരുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ കിങ്ങണിയുടെ കുറച്ച് പുസ്തകം എടുക്കാൻ മറന്നിരുന്നു, അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഗേറ്റിന്റെ മുൻപിലെത്തിയപ്പോൾ അവിടേക്ക് നച്ചയെത്തി എന്തിനാ വന്നത് എന്ന് അധികാരത്തോടെ ചോദിക്കുകയാണ്. അത് കേട്ട് ഒരു നിമിഷം അല്ല ഇത് എന്റെ വീടല്ലേ എന്ന് സംശയത്തിൽ കിളിപ്പോയി നിൽക്കുകയും ശേഷം മകളുടെ പുസ്തകം എടുക്കാൻ വന്നതാ എന്ന് പറയുമ്പോൾ ഓ അതെയോ ശരി വാ എന്ന് പറഞ്ഞ് അകത്ത് കയറ്റുകയാണ്. അന്നേരം വീടിനകത്ത് കർട്ടൻ ആരോ പെട്ടെന്ന് മറയ്ക്കുന്നതായി കാണുകയും എന്തോ ഒരു കുഴപ്പം ഫീലാവുകയും ചെയ്യുന്നു. അങ്ങനെ പുസ്തകം എടുക്കുമ്പോൾ ചിലത് താഴെ വീഴുമ്പോൾ അത് നച്ച് പെറുക്കി എടുക്കാൻ കുനിഞ്ഞ ആ സന്ദർഭത്തിൽ അവളുടെ കഴുത്തിൽ നേരത്തെ നിങ്ങിന്റെ ഹസ്ബൻഡിന്റെ നെഞ്ചിൽ കണ്ട അതേ രൂപത്തിലുള്ള ടാറ്റു കാണുകയാണ്. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാതെ എനിക്ക് എന്തെങ്കിലും ലെറ്റർ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വന്നിരുന്നു, കുറെ ഉണ്ടല്ലോ, ഞാൻ എടുത്തിട്ട് വരാം, അതുവരെ നീ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് അകത്ത് പോവുകയാണ്. അതായത് നിങ്ങിനെ അകത്ത് കയറ്റുന്നതേ ഇല്ല. അന്നേരം അയൽവാസി ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശി പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് മെസ്സേജ് അയക്കുകയാണ്. അന്നേരം നച്ച് കത്തുമായി വന്ന് കൊടുത്തപ്പോൾ ആ ലെറ്റേഴ്സ് ഒക്കെ കീറി മുറിച്ചിരുന്നു. ഇത് എനിക്ക് വന്ന ലെറ്റർ ആയിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയത് എന്ന് നച്ച് പറയുകയാണ്. അതിനുശേഷം നേരെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി പുതിയ താമസക്കാരോട് സംസാരിച്ചോ, ഡോക്ടർ നച്ച് ആളെങ്ങനെയാ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ എന്ത് അത് അവൾ ഡോക്ടറാണോ, നിങ്ങൾ ഇവിടുന്ന് പോയതിൽ പിന്നെ അവൾ പുറത്തിറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല, വീടിനകത്ത് തന്നെയാണ് ആ സ്ത്രീ, അതുമാത്രമല്ല അവിടെ വീടിൻ്റെ ഒരു വശത്ത് നോക്ക് കാക്കയുടെ തൂവൽ കെട്ടി തൂക്കിയിട്ടുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ നച്ച് ഒരു മന്ത്രവാദിനിയെ പോലെ തോന്നുന്നില്ലേ, അതേപോലെ രാവിലെ 4 മണിക്ക് നിന്റെ മകളുടെ റൂമിൽ നിന്നും എന്തൊക്കെയോ മന്ത്രവാദം ചൊല്ലുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്, അതുമാത്രമല്ല ഒരു ദിവസം രാത്രി എൻ്റെ ഡോഗ് കൊരയോട് കൊര തന്നെ എന്താണെന്ന് പോയി നോക്കുമ്പോൾ നിന്റെ വീടിന് മുകളിൽ ആയിരക്കണക്കിന് കാക്കകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു, അതേപോലെ അതൊക്കെ കണ്ട് കുരച്ച എൻ്റെ ഡോഗ് രാവിലെ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ വയറ് കീറി ആരോ കൊടൂരമായി കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കരയുകയാണ്. എല്ലാം കേട്ട് ആകെ ടെൻഷനായി നിങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയും ഡോക്ടർ നച്ചിനെ കുറിച്ച് ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും ഒരു കാര്യവും കിട്ടിയില്ല. അന്നേരം അവിടേക്ക് കിന്ന് ജോലി കഴിഞ്ഞ് എത്തുകയും ഏയ് മനുഷ്യ ഇത് കണ്ടോ, എനിക്ക് വന്ന ലെറ്റർ ഒക്കെ ആ വാടകയ്ക്ക് താമസിക്കുന്നവർ ഓപ്പൺ ചെയ്ത് വായിച്ചു, അത് കേട്ട് അത് ചിലപ്പോൾ അറിയാതെ ഓപ്പൺ ചെയ്തതായിരിക്കും, സാരമില്ല. അന്നേരം നെഞ്ചിലുള്ള ടാറ്റു കണ്ടിട്ട് ഇതേ ടാറ്റു ആണല്ലോ നച്ചിന്റെ കഴുത്തിലുള്ളത്, ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മനുഷ്യ, എന്ത് അർത്ഥം, നല്ല ടാറ്റു ആണെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു പോവുകയാണ്. എവിടെയോ എന്തൊക്കെയോ ചിലത് നടക്കുന്നുണ്ട് എന്ന് ഒരു സംശയം നിങ്ങിന് തോന്നുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ എന്ന് തീരുമാനിച്ച് നേരെ നിങ്ങിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ വിളിക്കുകയാണ്. അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം വാടക താമസിക്കുന്നവരെക്കുറിച്ച് അന്വേഷിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ നേരം ഇരുട്ടുകയും ഇപ്പോൾ ഫ്ളാറ്റിൽ കുറച്ച് കാക്കകൾ നിന്നിട്ടുണ്ട്, അതേപോലെ നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡിൽ രക്തം ഒലിക്കാൻ തുടങ്ങി. അന്നേരം കിങ്ങിണി ഉണർന്ന് അമ്മ റൂമിൽ ആരോ ഉണ്ട് എന്ന് പറഞ്ഞതും പെട്ടെന്ന് നിങ്ങൾ ഉണർന്നു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. നിനക്ക് തോന്നിയതാവും ഇവിടെ ആര് വരാനാണ്, നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവളെ കിടത്തി കിടക്കാൻ നോക്കുമ്പോൾ പുറത്ത് എന്തോ ഒരു ശബ്ദം, അതിനാൽ എന്താ അത് എന്ന് ജനാല വഴി നോക്കുമ്പോൾ കാക്കകൾ പറന്നുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് പുറകിൽ ആരോ ഡോർ ഓപ്പൺ ചെയ്യുന്ന ശബ്ദം കേൾക്കുകയും പോയി നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അലമാരയിൽ ഒരു പിശാച്ച് കുറുകുറുവ് നോക്കുന്നതായി കാണാം. എന്നാൽ അത് നിങ്ങനെ കണ്ടില്ല. അന്നേരം അയൽവാസി മുത്തശ്ശി ഒരു വീഡിയോ അയച്ചിട്ട് അവർ എന്തോ മന്ത്രച്ചടങ്ങ് ചെയ്യുകയാണെന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞതുപോലെ വീട്ടിൽ എന്തോ മന്ത്രവാദം ചെയ്യുന്നത് കാണാം. ഉടനെ തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശി വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. ആ വീഡിയോ കണ്ട് എന്തായി മുത്തശ്ശി അവർ നിങ്ങളെ കണ്ടോ എന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഒരു റീപ്ലൈയും വന്നില്ല. അതിനാൽ പേടിച്ച് ഇക്കാര്യം തൻ്റെ ഹസ്ബൻഡിനോട് പറയാം എന്ന് കരുതി പോയി നോക്കുമ്പോൾ കിന്നിനെ കാണാനില്ല. അതേപോലെ വീടിൻ്റെ ഡോർ കതക് ഒക്കെ പടപടാന്ന് അടിക്കാൻ തുടങ്ങി. നോക്കിയാൽ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ മറ്റൊരു വശത്ത് ആരോ നിൽക്കുന്നതായി കണ്ട് പേടി ആരാ അത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിന്ന് ഡോർ തുറന്നു വരികയാണ്. ഈ സമയത്ത് എവിടെ പോയതാ മനുഷ്യ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അത് ബാത്റൂമിൽ ഒരു എലി ഉണ്ടായിരുന്നു, അതിനെ പിടിച്ച് കളയാൻ പോയതാ എന്ന് പറയുകയാണ്. ശരി എലിയെ വിട്ടതാണെങ്കിൽ എന്തിനാ ആ ബുക്കുകൾ എടുത്തിട്ട് പോയത്, അത് പിന്നെ ഈ ബുക്ക് വെച്ച് എലിയെ അടിച്ചു കൊന്നതാ, കളയാൻ പോകുന്ന പോക്കിൽ ബുക്ക് അവിടെ വെക്കാൻ മറന്നുപോയി, ശരി ആ ബുക്കിൽ എലിയുടെ രക്തമുണ്ടാവും അത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി കള എന്ന് നിങ്ങൾ പറയുമ്പോൾ ശരി കളയാം എന്ന് പറഞ്ഞ് കിന്ന് പോവുകയാണ്. അന്നേരം നിങ്ങൾ റൂമിൽ പോകുന്ന പോലെ ആക്ഷൻ കാണിച്ച് കിന്ന് ആ പുസ്തകം കളയുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അവൻ ആ ബുക്ക് ബാഗിൽ തന്നെ വെച്ച് താഴിട്ട് പൂട്ടുകയാണ്. അതും നമ്പർ ലോക്ക് ആയിരുന്നു. അതൊക്കെ കണ്ട് കിളിപ്പോയി നിന്ന് മുത്തശ്ശിയുടെ റിപ്ലൈ വന്നു എന്ന് ഫോണിൽ നോക്കുമ്പോൾ നേരത്തെ അയച്ച വീഡിയോ അൺസെൻഡ് ആവുകയാണ്. അതെന്തിനാ മുത്തശ്ശി വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്ന് മെസ്സേജ് അയച്ചെങ്കിലും റിപ്ലൈ വന്നില്ല. അതിനാൽ പിറ്റേ ദിവസം നേരെ അയൽവാസിയുടെ വീട്ടിലോട്ട് പോയി. ഗേറ്റ് ആണെങ്കിൽ പൂട്ടിയിരിക്കുന്നു, മുത്തശ്ശി വിളിച്ചിട്ടും കിട്ടുന്നില്ല. അന്നേരം അവിടേക്ക് നച്ച് വന്ന് എന്താണ് മാഡം അയൽവാസിയെ കാണാൻ വന്നതാണോ
ആണോ ആ മുത്തശ്ശി ഇവിടെ ഇല്ല, അവരുടെ നാട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഏത് നാട്? ആ മുത്തശ്ശിയുടെ സ്വന്തം നാട് ഇതാണ്. ഈ നാട് വിട്ട് ആ മുത്തശ്ശി എവിടെയും പോകാറില്ലല്ലോ. ഓ അതെയോ, അതെനിക്കറിയില്ല. നീ ഇവിടെ വന്നാൽ നിന്നോട് പറയാൻ ഏൽപ്പിച്ചു, അതാ ഞാൻ പറഞ്ഞത്. മുത്തശ്ശി ഇന്ന ഊറ് വിട്ട് പോയാച്ച്. അതേ കൺഫ്യൂഷനിൽ നിങ്ങൾ ഫ്ലാറ്റിലോട്ട് പോവുകയും ചെയ്തു. കിങ്ങിനെ ടാബിൾ വീഡിയോ കാണുകയാണ്. അടുത്തു പോയി നോക്കിയാൽ കിങ്ങിണിക്ക് പകരം നേരത്തെ ടാബിൽ കണ്ട ആ ബാർബി ഡോൾ ആണുള്ളത്. എടുത്തു നോക്കിയാൽ കോളറിൽ ഒരു എംബ്രോയിഡറി ഡിസൈൻ പറിച്ചെടുത്ത പോലെയുണ്ട്. അത് നോക്കി നിൽക്കെ പെട്ടെന്ന് ഡാഡി ഐ ലവ് യു എന്നൊരു ശബ്ദം വരികയും പേടിച്ച് നിലത്തിട്ടപ്പോൾ അവിടേക്ക് കിങ്ങിണി ഓടിയെത്തി എൻ്റെ പാവക്കുട്ടിയെ തൊടണ്ട എന്ന് പറഞ്ഞ് അതെടുത്ത് മടിയിൽ വെക്കുകയാണ്. ഈ പാവക്കുട്ടി നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വാങ്ങിത്തന്നതാ എന്ന് പറയുകയാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങുന്നതിനിടയിൽ കിങ്ങിണി ഞെട്ടി ഉണരുമ്പോൾ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഉറക്കുമ്പോൾ നോക്കിയാൽ തടവിക്കൊണ്ടിരിക്കുന്നത് ആ പാവക്കുട്ടിയെയാണ്. അത് കണ്ട് ഞെട്ടി ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത് എന്ന് കരുതി അതെടുത്ത് പോകാൻ നോക്കുമ്പോൾ സമയം രാവിലെ 3:45. അന്നേരം കിന്നിൻ്റെ റൂമിൽ നിന്നും അലാം ശബ്ദം കേൾക്കുകയും മെല്ലെ ഡോർ തുറന്ന് കിന്ന് എന്ത് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ അവൻ ബാഗിലെ പുസ്തകം എടുത്ത് എങ്ങോട്ടോ പോവുകയാണ്. എവിടെയാ പോകുന്നത് എന്നറിയാൻ പുറകെ പോകാം എന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ ചാർജിന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ആ ധൃതിയിൽ അത് നിലത്ത് വീണ ശബ്ദം കേട്ട് കിന്ന് പുസ്തകം വെച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ നോക്കിയാൽ റൂമിൽ കണ്ണാടിക്ക് മുന്നിലുള്ള ഡ്രസ്സ് ആടിക്കളിക്കുന്നത് കണ്ട് അതെടുത്ത് അലമാരക്കകത്ത് വെച്ച് കഥകടക്കുമ്പോൾ ദേ ബെഡിൽ കിങ്ങിണിയുടെ അടുത്തൊരു പിശാച്ച്. പെട്ടെന്ന് ആ പിശാച്ച് കണ്ണാടിക്ക് മുന്നിൽ വന്ന് പേടിപ്പിക്കുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ അതിനെ കാണാനില്ല. ഇപ്പോൾ നോക്കിയാൽ കിങ്ങിണിയുടെ നെഞ്ചിൽ നേരത്തെ കിന്നിൻ്റെ നെഞ്ചിൽ കണ്ടതുപോലെ വരച്ച് വെച്ചത് കാണുകയാണ്. ഈ വീട്ടിൽ എന്തോ ഒരു അമാനുഷിക കാര്യം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത് കണ്ടുപിടിക്കണം എന്ന് തീരുമാനിച്ച് പിറ്റേ ദിവസം കൃത്യം 3:45 വരെ ഉറങ്ങാതെ കാത്തിരുന്ന് 3:45 ആകുമ്പോൾ കിന്നിൻ്റെ റൂമിൽ നിന്നും അലാം ശബ്ദം കേൾക്കാൻ തുടങ്ങി. പതുക്കെ പോയി ഡോർ പതിയെ തുറന്ന് നോക്കുമ്പോൾ കിന്ന് പതിയെ പോലെ ബാഗ് തുറന്ന് പുസ്തകം എടുത്ത് പോകാൻ തുടങ്ങി. ആ റൂമിൽ നിന്ന് പോയപ്പോൾ പെട്ടെന്ന് നിന്ന് അവിടെ എത്തി ബാഗിൽ നോക്കുമ്പോൾ പുസ്തകമില്ല. എന്നാൽ കിന്ന് ആ ബാഗ് തുറന്നതിനാൽ നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ആ ലോക്ക് ഓപ്പൺ ചെയ്യാനുള്ള നമ്പർ എത്രയാണെന്ന് നിങ്ങന് മനസ്സിലാവുകയും ചെയ്തു. ശേഷം വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കിന്ന് ലിഫ്റ്റിൽ കയറി പോകാൻ തുടങ്ങി. നേരെ പോയി 8-ാമത്തെ ഫ്ലോറിൽ പോയി നിൽക്കുകയാണ്. ഫ്ലാറ്റിന്റെ തലസ്ഥാനമാണ് 8-ാമത്തെ ഫ്ലോർ. അല്പം കഴിഞ്ഞ് നിങ്ങൾ ലിഫ്റ്റിൽ കയറി 8-ാമത്തെ ഫ്ലോറിൽ പോയി പതുക്കെ ഫ്ലാഷ് അടിച്ച് ഇരുട്ടിലൂടെ നടക്കാൻ തുടങ്ങി. മുകളിൽ എത്തിയപ്പോൾ ഒരുപാട് കാക്കകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. നോക്കിയാൽ ഇപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കിന്ന് പുസ്തകം മുഖത്ത് പൊത്തിപ്പിടിച്ച് കുലുങ്ങി കുലുങ്ങി എന്തോ ഒരു കൊടൂര മന്ത്രം ചൊല്ലുന്നുണ്ടായിരുന്നു. അവന്റെ ചുറ്റിലും കാക്കകൾ നിന്നിട്ടുമുണ്ട്. അതൊക്കെ കണ്ട് പേടിച്ച് നിന്ന് വീഡിയോ എടുക്കാം എന്ന് തീരുമാനിച്ച് വീഡിയോ ക്യാമറ ഓപ്പൺ ചെയ്ത് പിടിക്കുമ്പോൾ മുന്നിൽ തടസ്സമൊന്നുമില്ലെങ്കിലും ക്യാമറ വഴി ഒരു രൂപം തടഞ്ഞു നിൽക്കുകയാണ്. അതെന്താ സംഭവം എന്ന് പകച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊടൂര കണ്ണ് ഭയത്തിന്റെ മേൽ പേടിയോടുകൂടി വിറച്ചു നിൽക്കുമ്പോൾ കാക്കകളൊക്കെ കൂട്ടത്തോടെ വന്ന് നിങ്ങനെ കൊത്താൻ തുടങ്ങി. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഓടി ലിഫ്റ്റിൽ കയറാൻ നോക്കുമ്പോൾ ലിഫ്റ്റ് വർക്കാവുന്നില്ല. അതിനാൽ ഓടി ഓടിപ്പോയി ഒടുവിൽ റൂമിൽ എത്തി പേടിച്ച് വാ പൊത്തി കിടക്കുകയാണ്. അന്നേരം കിന്ന് തിരിച്ചെത്തി പുറകിൽ വന്ന് നിൽക്കുമ്പോൾ അടിമുടി വിറച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിങ്ങൾ കിടക്കുകയാണ്. എന്നാൽ ഒന്നും ചെയ്യാതെ കിന്ന് അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റതും കിന്ന് അവിടെ എന്തോ പരിപാടിയിൽ നിൽക്കുമ്പോൾ ആ തക്കം നോക്കി ബാഗിൽ നിന്നും നമ്പർ ലോക്ക് തുറന്ന് ആ പുസ്തകം കൈക്കലാക്കി നേരെ ബാത്റൂമിൽ പോയിട്ട് ആ പുസ്തകം തുറന്ന് നോക്കുമ്പോൾ അതിൽ ഒരു പേജിൽ പോലും ഒരക്ഷരം പോലും എഴുതിയിട്ടില്ല. ഫുൾ ബ്ലാങ്ക്. ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും കിന്ന് ഡോർ തട്ടി എടി എൻ്റെ ബാഗിൽ നിന്നും എന്തെങ്കിലും എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും എടുത്തില്ല എന്ന് നിങ്ങൾ പറയുകയാണ്. എന്നാൽ ഈ ബുക്ക് ഇപ്പോൾ എവിടെയാ ഒളിപ്പിച്ചു വെക്കുക എന്ന് നോക്കുമ്പോൾ കബോർഡിൽ എന്തൊക്കെയോ ആഭിചാരക്രിയ ചെയ്ത് വെച്ചത് കാണുകയാണ്. അതിനുശേഷം വൈകുന്നേരം നിങ്ങൾ സ്കൂളിലേക്ക് കിങ്ങിണിയെ കൂട്ടിയിട്ട് വരാൻ പോയപ്പോൾ അവിടെ കിങ്ങിണി മുഖത്ത് ചുവന്ന പുസ്തകം വച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആ വയസ്സായ ലേഡിയും അത് കണ്ട് പേടിച്ച് ഓടിപ്പോയി. നോക്കുമ്പോൾ അവരെ കാണാനില്ല. എവിടെ പോയി എന്ന് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് കിങ്ങിണി അവിടേക്ക് ഓടി വരികയും മോളെ ആ മുത്തശ്ശി നിന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നോ, നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ച് പുറത്തെ കഴുത്ത് ഭാഗത്ത് നോക്കുമ്പോൾ ഇല്ലുമിനാറ്റിയുടെ ആ സിമ്പൽ കാണുകയാണ്. അത് കണ്ട് പേടിച്ച് നിങ്ങൾ ഒച്ച വെക്കുമ്പോൾ ചുറ്റുമുള്ള കുട്ടികളൊക്കെ നിങ്ങനെ കുറുകുറുവും നോക്കി നിൽക്കുകയാണ്. ശേഷം അവളെയും കൂട്ടി ഫ്ലാറ്റിലേക്ക് പോയി നിൽക്കുമ്പോൾ മോളെ നീ ഇവിടെ ഇരിക്ക്, നമുക്ക് ഇന്ന് പുറത്ത് നിന്ന് നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് കിങ്ങിണിയെ കാറിൽ തന്നെ ഇരുത്തി നിങ്ങൾ നേരെ റൂമിൽ പോയി വേണ്ട ഡ്രസ്സ് എല്ലാം എടുത്തു വന്ന് ഹസ്ബൻഡ് അറിയാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം എന്ന് കരുതി കാറിൻ്റെ ഡിക്കി
തുറന്നപ്പോൾ നോക്കിയാൽ കിന്ന് അവിടെ കാറിൽ ഇരിപ്പുണ്ടായിരുന്നു. നീ എവിടെയാ പോകുന്നത് എന്ന് കിന്ന് ചോദിക്കുമ്പോൾ, നീ നോക്ക് മനുഷ്യ, ഞാൻ എവിടെ വേണേലും പോകും. നിങ്ങളെന്താ പിരാന്തനെ പോലെ ഓരോന്ന് ചെയ്യുന്നത്? ഇന്ന് ഞാൻ സ്കൂളിൽ പോയപ്പോൾ ആ കിളവി എൻ്റെ മോളുടെ അടുത്ത് ഇരുന്നിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ വിട്ടാൽ എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കും. അതിനാൽ ഞാനും അവളും പോവുകയാണ് എന്ന് പറയുമ്പോൾ, നിനക്കെന്താ വട്ടാണോടി എന്ന് പറഞ്ഞ് മോന്ത കിട്ട ഒരൊറ്റാടി. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് സെക്യൂരിറ്റി ഓടി വന്ന് കിന്നിനെ പിടിച്ചു നിർത്തി സമാധാനപ്പെടുത്തുമ്പോൾ, ആ ഗ്യാപ്പിൽ നിങ്ങൾ കാറെടുത്ത് ഒരൊറ്റ പോക്ക്. പകുതിക്ക് വെച്ച് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എവിടെ പോകും എന്ന് ആലോചിച്ച് ഇരിക്കുമ്പോൾ അമ്മയുടെ കോൾ വരികയും, എന്താ മോളെ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതും, ശരി മോളെ, എന്താ പ്രശ്നം? നിന്റെ കെട്ടിയോൺ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എത്തിയോ വേറെ എവിടെയെങ്കിലും പോയോ എന്ന് അന്വേഷിച്ചു. അത് കേട്ട് അമ്മേ ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒടുവിൽ വേറെ വഴിയില്ലാത്തതിനാൽ തൽക്കാലം ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയും ചെയ്തു. എന്നാൽ കിങ്ങിന് അവളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറയുകയാണ്. നീ എന്തിനാ പോകുന്നത്? അച്ഛൻ നിന്നെ ഉപദ്രവിക്കും. എന്നെ ഉപദ്രവിക്കില്ല, ഞാൻ അച്ഛനെ സഹായിക്കാനാ പോകുന്നത്. എന്ത് എന്ത് സഹായമാണ് നീ ചെയ്യുന്നത്? എന്ത് സഹായമാണ് അച്ഛൻ നിന്നോട് ചോദിച്ചത്? പറ മോളെ പറ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, എന്നോട് പറ എന്ന് എത്ര തവണ ചോദിച്ചിട്ടും കിങ്ങിണി വാ തുറന്നില്ല. ഒടുവിൽ നിങ്ങിന് പാവം തോന്നി കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം കിങ്ങിണിയെ കിടത്തി ഉറക്കി റൂം എല്ലാം ലോക്ക് ചെയ്ത് താഴെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, പോലീസുകാരനായ എക്സ് ബോയ് ഫ്രണ്ടാണ്. അവൻ പറയുന്നു, എടി നോക്ക്, നീ തന്ന അഡ്രസ്സൊക്കെ വെച്ച് ഞാൻ അന്വേഷിച്ചു. നിന്റെ വീട്ടിൽ താമസിക്കുന്നവരുടെ ഐ ഡി പ്രൂഫ് നമ്പർ മാറ്റിയിട്ടുണ്ട്. ആ കിളവിയുടെ പേര് റൈത്രി എന്നല്ല, അവളുടെ ഒറിജിനൽ പേര് നപ്പാപ്പോൺ. നിന്റെ വീട്ടിൽ താമസിക്കുവാൻ വന്ന ആ ദിവസമാണ് എല്ലാം മാറ്റിയത്. അതിരിക്കട്ട്, തൻ്റെ മുഖത്ത് എന്താ അടി കിട്ടിയത് പോലൊരു പാട് എന്ന് പറഞ്ഞ് തൊടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് അവൻ്റെ ഗേൾഫ്രണ്ട് വരികയാണ്. എന്താടാ ഇവിടെ ഒരു ചുറ്റിക്കളി? ശരിടാ, ഞാൻ പോകുന്നു, നീ ചെയ്ത ഉപകാരത്തിനൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് നീങ്ങുകയും ചെയ്തു. നോക്കിയാൽ കിങ്ങിണിയെ കാണാനില്ല. അവിടെ പുറത്തിറങ്ങി ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് അവളുടെ അച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോയത് എന്ന് പറഞ്ഞതും നേരെ ഫ്ലാറ്റിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അന്നേരം ബെഡിൻ്റെ അടിയിൽ രക്തം ഒഴുകുന്നത് കാണുകയും പെട്ടെന്ന് കിടക്ക പൊക്കി നോക്കുമ്പോൾ ആ കാഴ്ച കാണുകയാണ്. ഇത്രയും ദിവസം അവർ കിടന്നിരുന്നത് രക്തം കൊണ്ട് വരച്ച ആ കൂടോത്ര എല്ലുമിനാറ്റി സിമ്പിളിൻ്റെ മുകളിലായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. അവളുടെ പഴയ വീട്ടിലേക്ക്, അതായത് വാടകയ്ക്ക് കൊടുത്ത ആ വീട്ടിലേക്ക് പോയിട്ട് നോക്കുമ്പോൾ എല്ലാം വികൃതമായി കിടക്കുകയായിരുന്നു. അതായത് മന്ത്രവാദിനി എല്ലായിടത്തും ആഭിചാരക്രിയകൾ ഒക്കെ ചെയ്ത് വച്ചിരുന്നു. അതിനാൽ നേരെ ഏജന്റിനെ വിളിച്ചിട്ട്, എവിടെ ആ വാടകയ്ക്ക് താമസിക്കുന്നവർ? അവരെ ഇവിടെ കാണുന്നില്ലല്ലോ. അന്നേരം ഏജന്റ് പറയുന്നു, അവർ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി മാഡം. അങ്ങനെ നിങ്ങൾ ഏജന്റിനെ കൂട്ടി മന്ത്രവാദിനിയെ കാണാൻ പോവുകയാണ്. അതിനിടയിൽ, മാഡം, നിങ്ങളുടെ മകൾ ചിലപ്പോൾ ഹോട്ടൽ റൂമിൽ തന്നെ ഉണ്ടാകും, ഒന്നുകൂടി പോയി അന്വേഷിച്ചുകൂടെ എന്ന് പറയുമ്പോൾ നിങ്ങിന്റെ മുഖം മാറുകയാണ്. അതേപോലെ ഏജന്റിന്റെ കയ്യിലും ആ സിമ്പിൾ കാണുകയാണ്. ഇവനും മന്ത്രവാദിനിയുടെ ആളാണെന്ന് മനസ്സിലാക്കി ഛർദ്ദിക്കാൻ വരുന്നു എന്ന് കള്ളം പറഞ്ഞ് പുറത്തിറങ്ങി ഏജന്റിനെ തള്ളി പുറത്താക്കി കാറിൽ കയറി എല്ലാ ഡോറും ലോക്ക് ചെയ്ത് നിൽക്കുമ്പോൾ, ഏയ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഡോർ ഓപ്പൺ ചെയ് എന്ന് പറയുമ്പോൾ, എടാ മര്യാദയ്ക്ക് പറ, ഞാനും എൻ്റെ മകളും ഹോട്ടലിൽ റൂം എടുത്ത കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായി? സത്യം പറ, നീ ആ മന്ത്രവാദിയുടെ ആളല്ലേ? അത് മാഡം, ഞാൻ നിങ്ങൾ കോൾ ചെയ്തപ്പോൾ ഫോണിലുള്ള ലൊക്കേഷൻ മനസ്സിലാക്കി പറഞ്ഞതാ. ശരി, അപ്പോൾ നിന്റെ കയ്യിലുള്ള ടാറ്റു? എന്ത് ടാറ്റു? ദേ നോക്ക് എന്ന് പറഞ്ഞ് കാട്ടുമ്പോൾ നോക്കിയാൽ അത് വേറെ ഒരു ടാറ്റു ആയിരുന്നു. ഓ മൈ ഗോഡ്, ഞാൻ ഇവനെ തെറ്റിദ്ധരിച്ചു എന്ന് കരുതി ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ള പോലത്തെ റെഡ് കളർ ബുക്ക് ഈ വാഹനത്തിലുമുണ്ട്. പെട്ടെന്ന് ഗ്ലാസ് ഉടച്ച് നിങ്ങിനെ അടിച്ച് ഒരു പരുവമാക്കി സ്യൂട്ട് കേസിൽ കയറ്റുകയാണ്. ഏജന്റ് മന്ത്രവാദിയുടെ ആളാണ്. ഇപ്പോഴാണ് എല്ലാ സസ്പെൻസും പൊളിയുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ, ഒരു 11 വർഷം മുൻപ് കിന്ന് നിങ്ങിനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് കിന്നിന് വേറെ ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടിയുടെ പേര് ജ. എന്നാൽ ഭാര്യ മരിച്ചു പോയിരുന്നു, മകളെ കിന്നിന് ജീവനായിരുന്നു. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പറഞ്ഞു വരുന്നത് ജായാണ് കിന്നിൻ്റെ ലോകം. അങ്ങനെ ഒരു ദിവസം, മോളെ നിനക്ക് ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചിട്ട് വാ എന്ന് കിന്ന് പറയുമ്പോൾ, അച്ഛാ വെള്ളം ചൂടാക്കാൻ ഹീറ്റർ എങ്ങനെയാ ഓണാക്കുന്നത് എന്ന് ജാ ചോദിക്കുമ്പോൾ, മോളെ അത് ഇപ്പോൾ നീ പഠിക്കാൻ ആയിട്ടില്ല, കുറച്ചുകൂടി വലുതായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം, ഇപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, പോയി കുളിച്ചിട്ട് വാ. ശരി അച്ഛാ എന്ന് പറഞ്ഞ് ജാ കുളിക്കാനായി പോവുകയും ചെയ്തു. എന്നാൽ കുറേ നേരമായി കുളിച്ച് വരാത്തതിനാൽ പോയി നോക്കുമ്പോൾ അവൾ ചുമ്മാ ഹീറ്ററിൻ്റെ ബട്ടൺ ഓണാക്കി കളിച്ചതിനാൽ ഹീറ്റർ ഓണായി വെള്ളത്തിൽ ഹീറ്ററിൻ്റെ കറണ്ടേറ്റ് ബാത്ത്
ഡബ്ബയിൽ വെച്ച് ജാ മരിച്ചുപോയി. അത്രയും പൊന്നു പോലെ നോക്കിയ തൻ്റെ മകളെ നഷ്ടപ്പെട്ടതിനാൽ കിന്നിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതിനാൽ എപ്പോൾ നോക്കിയാലും മകളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ട് ആശ്വാസം കണ്ടെത്താൻ തുടങ്ങി. അതേപോലെ ജായ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാവക്കുട്ടിയുണ്ട്. ആ പാവക്കുട്ടി തൻ്റെ മകളാണ് എന്ന് കരുതി അതിനോടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ അവിടെ കിന്നിൻ്റെ വീട്ടിലേക്ക് ഒരു പോളിസി എടുക്കുമോ ചേട്ടാ എന്ന് പറഞ്ഞു വന്നത്. അവിടെ വച്ചാണ് നിങ്ങും കിന്നു ആദ്യമായി കണ്ടുമുട്ടിയത്. ആ പോളിസി ബന്ധം പിന്നീട് കല്യാണം വരെ എത്തി. അതിനുശേഷം പിറന്ന കുട്ടിയാണ് കിങ്ങിണി. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ജനിച്ചിട്ടും പഴയ മകളുടെ ഓർമ്മകളിൽ നിന്നും കിന്നിന് പുറത്തു വരാനേ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം കിങ്ങിണി തൻ്റെ മരിച്ചുപോയ ജായോട് സംസാരിക്കുന്നത് പോലെ കിന്നിന് കാണുകയാണ്. ആരോടാ മോളെ നീ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരോടുമില്ല എന്ന് കിങ്ങിണി പറയുകയാണ്. എന്നാൽ പിന്നീട് ഓരോ ദിവസവും കിങ്ങിണിയുടെ പ്രവൃത്തിയും സംസാരവും ഒക്കെ കാണുമ്പോൾ കിങ്ങിണി മരിച്ചുപോയ ജായോടെ ആത്മാവിനോടാണ് സംസാരിക്കുന്നത് എന്ന് കിന്നിന് മനസ്സിലായി. തുടക്കത്തിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങിനോട് ഫോണിലൂടെ പറഞ്ഞിരുന്നില്ലേ? അപ്പോഴാണ് നപ്പാപ്പോണിനെയും നച്ചിനെയും വീട് വാടകയ്ക്ക് വാങ്ങാൻ ഏജൻറ് കൂട്ടിക്കൊണ്ടുവന്നത്. ശേഷം വീട്ടിൽ കയറി ജാ ഹീറ്ററിൽ ഷോക്കടിച്ച് മരിച്ച ആ ബാത്റൂമിലേക്ക് തന്നെ നപ്പാപ്പോൺ കുറേ നേരം നോക്കി നിൽക്കുന്നത് കിന്നു ശ്രദ്ധിക്കുകയും എന്ത് പറ്റി, എന്തിനാ ഇങ്ങനെ കുറുകുറു നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. നിന്റെ മകൾ ഇവിടെ വച്ചല്ലേ മരിച്ചത്. എന്നാൽ അവളുടെ ആത്മാവ് ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ല. അവളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിച്ചിട്ടില്ല. പേടിക്കേണ്ട, ഈ ബുക്ക് നിന്നെ സമാധാനപ്പെടുത്തും എന്ന് പറഞ്ഞ് ഒരു റെഡ് കളർ ബുക്ക് കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഈ വീട് വാടകയ്ക്ക് തന്നാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം സംസാരിക്കാം എന്ന് മന്ത്രവാദിന് പറഞ്ഞതിന് ശേഷമാണ് മരിച്ചുപോയ ജായ്ക്ക് വേണ്ടി ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ കിന്നു സമ്മതിച്ചത്. അതിനുശേഷം നിങ്ങൾ അറിയാതെ കിന്നു ഈ വീട്ടിലെ കിടക്കിടയ്ക്ക് വരുമായിരുന്നു. എന്നിട്ട് എൻ്റെ കിങ്ങിണി മോൾക്ക് മാത്രം എൻ്റെ മരിച്ചുപോയ ജാ മോളെ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് മാത്രം എന്ത് കാണാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ കിങ്ങിണിക്ക് അതൊരു വരമായി കിട്ടിയ കഴിവാണ്, അതേപോലെ നിനക്കും ആ കഴിവ് വേണമെങ്കിൽ നീയും ഈ സിമ്പൾ ടാറ്റു ചെയ്യണം എന്ന് പറഞ്ഞതിനാലാണ് കിന്നു നെഞ്ചിൽ ആ സിമ്പിൾ ടാറ്റു അടിച്ചത്. അതേപോലെ എല്ലാ ദിവസവും കൃത്യം 3:45 അലാം വച്ച് എഴുന്നേറ്റ് പോകുന്നത് എവിടേക്ക് ആണെന്ന് വെച്ചാൽ കൃത്യം 4 ഒരു ചടങ്ങ് ചെയ്യണം എന്ന് മന്ത്രവാദിനി പറഞ്ഞിരുന്നു. അതിനാലാണ് ടെറസിൽ പോയി മന്ത്രച്ചടങ്ങുകളൊക്കെ ചെയ്തത്. അതേപോലെ ഒരു ദിവസം കിങ്ങിണിയുടെ ബുക്ക് എടുക്കാൻ ഫ്ലാറ്റിൽ നിന്നും നിങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്നില്ലേ? അപ്പോഴും കിന്നു വീട്ടിലുണ്ടായിരുന്നു. ആ കർട്ടൻ മറച്ചത് കിന്നായിരുന്നു. ഈ ചടങ്ങുകൾ ഒക്കെ കിന്നു എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ തൻ്റെ മരിച്ചുപോയ മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണം, ആത്മാവ് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകണം എന്നതിനാലാണ്. എന്നാൽ മന്ത്രവാദിനി പറയുന്നു, മകൾക്ക് ശാന്തി ലഭിച്ചിട്ടില്ല, അവൾക്ക് എങ്ങോട്ടും പോവാൻ താല്പര്യമില്ല, എപ്പോഴും നിന്റെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് നിന്റെ മകളുടെ ആത്മാവ് പറയുന്നത്. അത് കേട്ട് കിന്നു വിഷമിച്ച് കരഞ്ഞു പറയുന്നു, എൻ്റെ മകളെ പിരിയുന്നതിലും എനിക്കും വിഷമമുണ്ട്, അവളെ തിരിച്ച് ജീവിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തും ചെയ്തേനെ. അത് കേട്ട് മന്ത്രവാദിനി പറയുന്നു, അവൾക്ക് പുനർജനിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്, അതിന് മരിച്ചു പോയ നിന്റെ മകൾക്ക് കുടിയിരിക്കാൻ ഒരു ശരീരം ആവശ്യമുണ്ട്. മരിക്കുമ്പോൾ നിന്റെ ജാ മോൾക്കുണ്ടായ അത്രയും വയസ്സ് ആ ശരീരത്തിന് വേണം, പിന്നെ പ്രേതത്തെ കാണാനുള്ള കഴിവും ആ ശരീരത്തിനുണ്ടായിരിക്കണം. അത് കേട്ട് നിങ്ങൾ എൻ്റെ മകൾ കിങ്ങിണിയെക്കുറിച്ചാണോ പറയുന്നത് എന്ന് കിന്നു ചോദിക്കുമ്പോൾ, അതെ അവളാണ്, അവളെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ, അവളുടെ ശരീരത്തിലേക്ക് നിന്റെ മരിച്ചുപോയ ജാ മോളുടെ ആത്മാവിനെ കയറ്റണം, അങ്ങനെ ചെയ്താൽ നിന്റെ മകളുടെ ശരീരത്തിൽ രണ്ടു പേരുടെയും ആത്മാവ് ഉണ്ടാകും, അങ്ങനെ ചെയ്താൽ എൻ്റെ കിങ്ങിണി മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അതേപോലെ ജാ മോളുടെ ആത്മാവ് ഉള്ളതായി ഒരു ഫീലിംഗ്സും കിങ്ങിണിക്ക് ഉണ്ടാവില്ല. അങ്ങനെ അതിനുശേഷമാണ് ജാ മോളുടെ പാവക്കുട്ടി എടുത്തിട്ട് കിങ്ങിണിക്ക് കൊടുത്ത്, നിനക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവളുടെ പേര് ജാ എന്നാണ്, അവളുടെ പാവക്കുട്ടിയാണിത്, ഇനി മുതൽ ഇത് നിനക്കായി എന്ന് പറഞ്ഞിട്ട് നിനക്ക് ജായെ കാണാൻ കഴിയും എന്ന കാര്യം എന്തേ എന്നോട് പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ്, ആരെയും കാണാൻ ഇഷ്ടമല്ല, പുതിയ ഫ്ലാറ്റിലേക്ക് പോയതിൽ പിന്നെ എനിക്ക് അവളെ കാണാനും കഴിഞ്ഞിട്ടില്ല. അത് കേട്ട് ശരിയാണ് മോളെ, ഇനി മുതൽ ജായെ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അവൾക്ക് ഒരു ശരീരമില്ല. ആ ഒരു ഇമോഷണൽ ഡാമേജ് കേട്ട് കിങ്ങിണി സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. മോളെ നീ കരയണ്ട, നമ്മുടെ വീട്ടിൽ പുതുതായി വന്ന മുത്തശ്ശി ഉണ്ടല്ലോ, നിനക്ക് വേണ്ടി മുത്തശ്ശി സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ സഹകരിക്കണം, നീ സഹായിച്ചാൽ മാത്രമേ എനിക്കും നിനക്കും നമ്മുടെ ജാ മോളെ കാണാൻ പറ്റൂ, പറ മോളെ എന്നെ സഹായിക്കോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ്. അങ്ങനെ കിങ്ങിണി എല്ലാറ്റിനും സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം ബാത്റൂമിൽ മന്ത്രക്രിയകൾ ചെയ്തതും കട്ടിലിൽ രക്തം കൊണ്ട് സിമ്പൽ വരച്ചതും എല്ലാം കിന്നാണ്. അതേപോലെ ടെറസിൽ പോയിട്ട് എപ്പോഴും മന്ത്രച്ചടങ്ങ്
ചടങ്ങ് ചെയ്യാറില്ലേ. മന്ത്രം ചൊല്ലി പുസ്തകം മുഖത്ത് വെച്ച് അല്പനേരം കഴിയുമ്പോൾ അവൻ്റെ ആത്മാവ് പുറത്തു വന്ന് ഒന്നല്ല രണ്ടല്ല ഒരുപാട് ആത്മാക്കളായി കോപ്പി പേസ്റ്റ് ചെയ്ത് ചുറ്റും ഇരുന്ന് മന്ത്രചടങ്ങുകൾ ചെയ്യുന്നതായി കാണുകയും നോക്കിയാൽ മരിച്ചു പോയ ജായുടെ ആത്മാവും അവിടെ ഇരുന്നതായി കാണുകയും അവളെ കാണാൻ അടുത്തേക്ക് ജാ ജാ എന്ന് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് അവൾ മറഞ്ഞു പോവുകയാണ്. കാരണം അന്നേരമാണ് അവിടേക്ക് നിങ്ങ് ഫ്ലാഷ് അടിച്ച് കിന്നിനെ ഫോളോ ചെയ്തു വന്നത്. ശേഷം കാക്കയുടെ കൊത്തുകൊണ്ടതും ശേഷം നിങ്ങ് ഓടിപ്പോയി കിടന്നപ്പോൾ പുറകെ കിന്ന് പോയി കിടന്നിട്ടുള്ള നിങ്ങിനെ ചുമ്മാ നോക്കിയിട്ട് തിരിച്ച് മന്ത്രചടങ്ങുകൾ ചെയ്യാൻ പോയത്. അതിനുശേഷം കിങ്ങണി സ്കൂളിൽ പോയപ്പോൾ കിങ്ങണിക്ക് അത്യാവശ്യമായി ഒരു ചടങ്ങ് കൂടി ചെയ്യാനുണ്ട് എന്ന് മന്ത്രവാദിനി പറഞ്ഞപ്പോൾ കിന്നാണ് മന്ത്രവാദിനിയെ കിങ്ങണിയുടെ അടുത്തേക്ക് കൊണ്ടുപോയതും ആ ചടങ്ങ് ചെയ്യുമ്പോൾ അതൊരിക്കൽ നിങ്ങ് കണ്ടതും അതിനുശേഷം കിങ്ങണിയെ നിങ്ങ് കൂട്ടിയിട്ട് പോയപ്പോൾ അവരെ എവിടെ പോയി അന്വേഷിക്കും എന്നറിയാതെ നിൽക്കുമ്പോൾ കിന്നിന് കോൾ ചെയ്ത് ഹോട്ടൽ റൂമിലുള്ള കാര്യം പറഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല അത് കിങ്ങണിയായിരുന്നു. അതിനുശേഷം ഹോട്ടലിൽ പോയി കിങ്ങണിയെയും കൂട്ടി തിരിച്ചു പോവുകയായിരുന്നു. അന്നേരം മന്ത്രവാദിനിയുടെ ഒരു മെസ്സേജ് വന്നിരുന്നു. അതായത് അയൽവാസി മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി നിൽക്ക്. അങ്ങനെ ആ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ കിങ്ങിണിയെ അന്വേഷിച്ച് നിങ്ങ് വന്നതും അന്വേഷിച്ച് പോയതും ഒക്കെ ഒളിഞ്ഞു നിന്ന് കിന്നും മകളും കണ്ടിരുന്നു. നിങ്ങ് പോയതിനു ശേഷം നേരെ വീട്ടിലോട്ട് പോയി ആ അയൽവാസി മുത്തശ്ശി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി അവരുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് പോയതാ, നാളെ കഴിഞ്ഞ് വരുമായിരിക്കും, അതൊക്കെ പോട്ട്, ഇതാണ് അവസാനത്തെ ചടങ്ങ്, നിന്റെ കയ്യിൽ മുറിച്ച് ആ രക്തം കൊണ്ട് കിങ്ങിണിയുടെ നെറ്റിയിൽ ആ സിമ്പൽ വരക്ക് എന്ന് പറയുകയാണ്. അതേപോലെ ചെയ്യുകയും എല്ലാം കിങ്ങണി സഹിച്ച് അടങ്ങി നിൽക്കുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് ആ വീട്ടിൽ അവരെ കൂടാതെ മറ്റാരോ ഉള്ളതായി ഫീലാവുകയും ജാമോൾ തിരിച്ചു വന്നു എന്ന് കരുതി അവിടെ മൊത്തം കറങ്ങി നോക്കുമ്പോൾ ഡോർ തുറന്ന് മന്ത്രവാദിനിയായിരുന്നു വന്നത്. വന്നതും ഒരു കത്തിയെടുത്ത് കിന്നിൻ്റെ വയറ്റിലേക്ക് ഒരൊറ്റ കുത്ത്. എന്തിനാ കുത്തിയത് എന്നറിയാതെ വീണ് കിടക്കുമ്പോൾ കിങ്ങണി ഓടിപ്പോകാതിരിക്കാൻ നച്ച് പിടിച്ചു നിർത്തുകയും ചെയ്തു. ശേഷം ഒരു പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു ബൊമ്മയുണ്ട്. ഇപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. ആ ബൊമ്മ എടുത്തിട്ട് മന്ത്രവാദിനി പറയുന്നു, ഇത് എൻ്റെ മകളുടെ ബൊമ്മയാണ്, മകളുടെ പേര് പ്രേ. എൻ്റെ ഇളയ മകൾ പ്രേ 7 വയസ്സായപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചു. നീ കണ്ടത് നിന്റെ മകളുടെ ആത്മാവല്ല, എൻ്റെ മകളുടെ ആത്മാവാണ്. പല വർഷമായി മരിച്ചു പോയ എൻ്റെ മകളുടെ ആത്മാവിനെ ഞാൻ ബൊമ്മയ്ക്കുള്ളിലാണ് അടച്ചു വെച്ചത്. ഇത്രയും നാൾ എൻ്റെ മകൾക്ക് പറ്റിയ ഒരു ശരീരത്തെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. അതിന് പറ്റിയ ശരീരം നിന്റെ കിങ്ങണിയുടേതാണ്. മരിച്ചു പോയ എൻ്റെ മകൾ ഇന്ന് രാത്രി തിരിച്ചു വരാൻ പോവുകയാണ്. കിങ്ങണിയുടെ ശരീരം ഇനി മുതൽ എൻ്റെ മകൾ പ്രേയയുടേതാണ്. ഇത് ഞാൻ ഇപ്പോൾ തുടങ്ങിയതല്ല, 4 മാസം മുൻപേ കിങ്ങണിയെ ഞാൻ നോട്ടമിട്ടിരുന്നു. അതിനുശേഷം ഏജന്റിനെ കൂട്ടിയിട്ട് ഫ്ളാറ്റിലേക്ക് പോയി. ആ റൂം നല്ല വൃത്തി ഉണ്ടായിരുന്നു, എന്നാൽ ഞാനാണ് എല്ലാം കീറി നശിപ്പിച്ച് വൃത്തിഹീനമാക്കിയത്. എന്തെന്നാൽ അത്രയും വലിയ റൂം ചെറിയ വിലക്ക് കൊടുക്കുന്നു എന്നറിഞ്ഞാൽ നിങ്ങനെ ഡൗട്ട് വരാതിരിക്കാനാണ്. അതിനുശേഷം 50% ഓഫറിൽ നിങ്ങൾ അവിടെ താമസിക്കാൻ തയ്യാറായി. നിങ്ങൾ അവിടെ ഫ്ളാറ്റിൽ താമസിക്കുമ്പോൾ ഞാൻ നിന്റെ ഈ വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ വീട്ടിൽ കയറിയപ്പോൾ നിന്റെ ജാമുകളുടെ ആത്മാവ് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അവളെ ബന്ധിച്ച് പാവക്കുട്ടിയിൽ ആവാഹിച്ച് നിർത്തി. ആ പാവക്കുട്ടിയാണ് നീ കൊണ്ടുപോയി കിങ്ങണിക്ക് കൊടുത്തത്. അതിനുശേഷം എൻ്റെ മകളുടെ ആത്മാവുള്ള ബൊമ്മയെ വെച്ച് ഞാൻ ചില മന്ത്രങ്ങൾ ഒക്കെ ചെയ്ത് കിങ്ങണിയെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കിങ്ങണിയുടെ ശരീരം എൻ്റെ പ്രേമോളുടെ ആത്മാവ് കണ്ടിരുന്നു. അതാണ് ഒരു ദിവസം രാത്രി കിങ്ങണി റൂമിൽ വേറെ ആരോ ഉണ്ട് എന്ന് നിങ്ങിനോട് പറഞ്ഞത്. ഈ ഒരു മന്ത്രച്ചടങ്ങ് ചെയ്യുമ്പോഴാണ് അയൽവാസി മുത്തശ്ശി വീഡിയോ എടുത്തത്. അത് കണ്ട് നേരെ അയൽവാസിയെ കാണാൻ പോയി നിൽക്കുമ്പോൾ ആ മുത്തശ്ശി പേടിച്ച് നിന്നപ്പോൾ അവളെ എൻ്റെ കൺട്രോളിൽ നിർത്തി. പിന്നെ ഒരു കാര്യം, ഞാൻ കിങ്ങണിയെ കാണാൻ പോയിരുന്നില്ലേ, ഒരു ചടങ്ങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. അന്നേരം കിങ്ങണി എന്നോട് ഒരു കാര്യം ചോദിച്ചു, ഒരാളുടെ ശരീരത്തിൽ 2 ആത്മാവിന് ജീവിക്കാൻ പറ്റുമോ എന്ന്. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, മോളെ, എൻ്റെ ശരീരത്തിലെ ആത്മാവിൻ്റെ പേര് റൈത്രി എന്നാണ്. ഈ ശരീരം നപാപോൺ എന്നൊരു സ്ത്രീയുടേതാണ്. എൻ്റെ ആത്മാവിന് ശരീരം ഉണ്ടായിരുന്നില്ല. നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കിങ്ങണിയെ മന്ത്രവാദിനി ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോയി നിനക്ക് ചെയ്യാൻ പോകുന്ന അതേ ചടങ്ങ് 50 വർഷം മുൻപ് എനിക്ക് വേണ്ടി ചെയ്തിരുന്നു. അതിലൂടെ എൻ്റെ ആത്മാവ് നപാപോണിൻ്റെ ശരീരത്തിലേക്ക് കയറ്റി നിർത്തി. അതായത് മന്ത്രവാദിനിയുടെ ശരീരത്തിൽ റൈത്രിയുടെയും നപാപോണിൻ്റെയും ആത്മാവ് ഉണ്ട്. അത് കേട്ട് അപ്പോൾ ജായുടെ ആത്മാവിനും എൻ്റെ ശരീരത്തിൽ കുറേ വർഷം ജീവിക്കാൻ പറ്റുമോ എന്ന് കിങ്ങണി ചോദിക്കുമ്പോൾ, പറ്റും, പക്ഷേ അതിന് നീ സഹായിക്കണം. നിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിന് കിങ്ങണി സമ്മതിച്ചു. ശേഷം പുസ്തകം കൊടുത്ത് മന്ത്രചടങ്ങുകൾ ചെയ്യാൻ ആരംഭിച്ചു. ഇപ്പോൾ അവസാനം കിന്ന് കൈമുറിച്ച് കിങ്ങണിയുടെ നെറ്റിയിൽ സിമ്പൽ വരച്ച് കിന്ന് അവിടെ നിന്ന് മാറിപ്പോയിരുന്നു. അന്നേരം കിങ്ങണി ചോദിച്ചു, മുത്തശ്ശി, നിങ്ങളുടെ ശരീരത്തിൽ 2 ആത്മാക്കൾ ഉണ്ടല്ലേ, ഒന്ന് റൈത്രിയുടേതും പിന്നെ ഒന്ന് നപ്പാപോണിൻ്റെതും, നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല മോളെ, ഞാൻ നപാപോണിൻ്റെ ആത്മാവിനെ കൊന്നു. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരൊറ്റ ആത്മാവേ ഉള്ളൂ, ഞാൻ റൈത്രിയാണ്.
അത് കേട്ട് ഒരു ശരീരത്തിൽ രണ്ട് ആത്മാക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി പേടിച്ച് കിങ്ങണി ഓടിപ്പോവുകയാണ്. എന്നാൽ അവളെ പിടികൂടി വരുമ്പോഴാണ് മന്ത്രവാദിനിയെ കിന്ന് കണ്ടതും കത്തിവെച്ച് കുത്തിയതും. എല്ലാ കാര്യവും കുത്തേറ്റ കിന്നിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം മന്ത്രവാദിനിയുടെ, അതായത് റേത്രിയുടെ മകളുടെ ആത്മാവിനെ കിങ്ങിണിയുടെ ശരീരത്തിലേക്ക് ആവാഹിക്കാനുള്ള മന്ത്രചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ചടങ്ങ് പൂർണ്ണമായാൽ കിങ്ങിണിയുടെ ശരീരത്തിലേക്ക് റൈത്രിയുടെ മകളുടെ പ്രേയയുടെ ആത്മാവ് കയറിക്കൂടി കിങ്ങിണിയുടെ ആത്മാവിനെ കൊലപ്പെടുത്തും. ഇപ്പോൾ സ്യൂട്ട് കേസിൽ അടച്ചു വെച്ചിരുന്ന നിങ്ങ് ഒടുവിൽ പുറത്തിറങ്ങി ഒരു കത്രികയെടുത്ത് ഏജന്റിനെ കുത്തി കീറി കൊലപ്പെടുത്തി നേരെ പഴയ വീട് ലക്ഷ്യമാക്കി പോവാൻ തുടങ്ങി. ഈ സമയത്ത് കുത്തേറ്റ കിന്ന് നിച്ചുമായി അടിപിടി വഴക്കിൽ ടെറസിൽ നിന്നും വഴുതി കിന്ന് നേരെ താഴെ വീണ് മരിച്ചു പോവുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് കയ്യിൽ ഒരു ചുറ്റികയുമായി നിങ്ങ് വീട്ടിലെത്തി കിങ്ങിണിയെ കിടത്തി മന്ത്രം ചൊല്ലുന്ന സ്ഥലത്ത് എത്തി അവിടെയുള്ള പാവക്കുട്ടിയെ ഉടച്ചു കളയാൻ നോക്കുമ്പോൾ മന്ത്രശക്തി പ്രയോഗിക്കുമ്പോൾ അവൾക്കതിന് കഴിയുന്നില്ല. കണ്ണിലേക്ക് നോക്കിയാൽ കിങ്ങിണിയുടെ ശരീരത്തിലേക്ക് പ്രേയയുടെ ആത്മാവ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ചുറ്റിക വീശി ബൊമ്മയിൽ ഒരൊറ്റ അടി. അന്നേരം ബൊമ്മയിലുള്ള പ്രേയയുടെ ആത്മാവ് എന്നെ അടിക്കാനായോ എന്ന ഭാവത്തിൽ നിങ്ങിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. എന്നാൽ ഒട്ടും താമസിയാതെ ചുറ്റിയെ കൊണ്ട് വീണ്ടും ഓങ്ങിയടിച്ച് ബോംബയെ പൊടി പൊടിയാക്കുകയും ആത്മാവ് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ശേഷം മയങ്ങിക്കിടക്കുന്ന കിങ്ങിണിയെയും രക്ഷിച്ച് പോകുമ്പോൾ പെട്ടെന്ന് മുന്നിലേക്ക് മന്ത്രവാദിനി വന്ന് നിന്ന് കുറുകുറു നോക്കുമ്പോൾ നിർഭാഗ്യവശാൽ മുകളിലെ സീലിംഗ് ഇടിഞ്ഞ് മന്ത്രവാദിനിയുടെയും നിങ്ങിൻ്റെയും കിങ്ങിണിയുടെയും ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നു. എന്നാൽ അവർ മരിച്ചു പോയിരുന്നില്ല. അല്പം കഴിഞ്ഞ് മന്ത്രവാദിനി കണ്ണു തുറന്ന് നോക്കുമ്പോൾ കിങ്ങിണി കയ്യിൽ ഒരു കൂർത്ത കമ്പിയുമായി വന്ന് നച്ചിൻ്റെ തലയ്ക്ക് കുത്തിക്കേറ്റി കൊലപ്പെടുത്തുകയാണ്. എന്താണെന്ന് നോക്കിയാൽ ഇപ്പോഴാണ് മറ്റൊരു വലിയ ട്വിസ്റ്റ്. നേരത്തെ കിന്ന് മുകളിൽ നിന്നും വീണ് മരിക്കുന്നതിന് മുൻപ് തൊട്ടടുത്തുണ്ടായിരുന്ന പാവക്കുട്ടിയിൽ ഇല്ലുമിനാറ്റിയുടെ സിമ്പൽ രക്തം കൊണ്ട് വരച്ച് നിന്റെ സിസ്റ്ററാണ് കിങ്ങിണി, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്ക് എന്ന് പറഞ്ഞിരുന്നു. ആ പാവക്കുട്ടിയിലുള്ളത് ജായുടെ ആത്മാവാണല്ലോ. നേരത്തെ മന്ത്രച്ചടങ്ങ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ജായുടെ ആത്മാവാണ് കിങ്ങിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ കിങ്ങിണിയും ജായും ഒരുമിച്ച് നിന്ന് മന്ത്രവാദിനിയെയും കുത്തി കൊലപ്പെടുത്തി കാലാപുരിക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും കിങ്ങിണിയുടെ അടുത്ത് നിങ്ങ് വന്നിരുന്ന് ഇനി പേടിക്കണ്ട മോളെ എന്ന് പറയുമ്പോൾ ശരി ആൻറ്റി എന്ന് പറയുകയാണ്. അത് കേട്ട് നിങ്ങിന് ഒരുമാതിരി പേടിയാവുകയും നീ എന്താ എന്നെ വിളിച്ചത് ആൻറ്റിയോ? അത് കേട്ട് അയ്യോ ആൻറ്റി എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കിങ്ങിണിയല്ല, ഞാൻ ജായാണ്. അത് കേട്ട് അപ്പോൾ കിങ്ങിണിക്ക് എന്തായി എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്തായി എന്ന് എനിക്കറിയില്ല, എന്നെ ഈ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അവളുടെ ആത്മാവ് എങ്ങോട്ടോ പറന്നുപോയി ആൻറ്റി എന്ന് പറയുമ്പോൾ കിങ്ങിണി മരിച്ചുപോയി എന്ന് മനസ്സിലാക്കി നിങ്ങ് ചങ്ക് പൊട്ടിയ പോലെ സങ്കടപ്പെട്ട് കരയുകയാണ്. ആ വേദന സഹിക്കാൻ പറ്റാതെ ജായെ കെട്ടിപ്പിടിച്ച് പിന്നെയും കരയുകയാണ്. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോവുകയും നിങ്ങ് ഒരു സാധാരണ ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. കൂടെ ജാ മോളെയും ഇരുത്തി സ്കൂളിലേക്ക് കൂട്ടിയിട്ട് പോകുമ്പോൾ ഇവളുടെ കൈ എടുത്ത് ഇടുപ്പിൽ പിടിക്കാൻ പറയുമ്പോൾ അവൾ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. അതായത് കിങ്ങിണിയുടെ സ്ഥാനം ജായ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് ജാക്ക് മനസ്സിലാവുകയും സ്വന്തം മകളെപ്പോലെ ജായെ നിങ്ങ് നോക്കാനും തുടങ്ങി. ഓർമ്മകൾ വിശ്രമിക്കട്ടെ, ഇനി വേണ്ടത് പുതിയ കഥകളാണ് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കും. ബൈ ബൈ.